ഭക്ഷണം എന്ന് വാശി പിടിക്കുന്ന മക്കളുടെ മുന്നിൽ പലപ്പോഴും നമ്മൾ ഈ മുതിർന്ന പൗരന്മാർ നിസ്സഹായരായി പോകുന്നു പോകാറുണ്ട്. വസ്തു എഴുതി കൊടുക്കുന്ന അടുത്ത ദിവസം തന്നെ പുറത്താണ്, അതാണ് കണ്ടുവരുന്ന ഒരവസ്ഥ. പക്ഷേ അത് അതിന് അതിന് പരിഹാരമായിട്ട് കേരള ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതിനെ എം എ ഷാജി അതിനെ കുറിച്ച് പറയും, അതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ തന്നെയും പരിഹാരം ഇപ്പോഴുണ്ട്. ഇത്തരം സംഭവം കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കും സംരക്ഷണത്തിനുള്ള അവകാശം. ഇത്തരം അവരുടെ വസ്തുക്കൾ എഴുതി വാങ്ങിയിട്ട് അടുത്ത ദിവസം വരുന്നുണ്ടെങ്കിൽ കാലക്രമേണ അവരെ പുറത്താക്കുന്ന മക്കളിൽ നിന്നും ഈ വസ്തു തിരികെ എഴുതി വാങ്ങാൻ ഇവരെ ആ നിയമത്തിൽ കർശനമായ വ്യവസ്ഥകളുണ്ട്. കൂടാതെ ജീവനാംശം വാങ്ങാനും നിയമത്തിൽ കർശനമായ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് ആണ് ഇത്തരം പ്രോഗ്രാം കൊണ്ട് ലീഗൽ കമ്മിറ്റി നടത്തുന്ന ആഭിമുഖ്യത്തിൽ കൂടി നടത്തുന്ന ഇത്തരം പ്രോഗ്രാംസ് കൊണ്ട് ലീഗൽ അവയർനെസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കാര്യത്ത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിദഗ്ധരായ ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ ശ്രീ ഞാനും ശങ്കരപ്പിള്ള സാർ, എനിക്ക് തോന്നുന്നത് ഞാൻ ചെറുപ്പകാലത്തോട്ട് കേൾക്കുന്ന ഒരു പേരാണ്, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഞാൻ ഉദ്ദേശിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഗൈനക്കോളജി, കേരളത്തിലെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം തന്നെ. പാവലിക്കര മെഡി ഗവൺമെന്റ് ആശുപത്രി മുണ്ടൊക്കെ അദ്ദേഹം തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എനിക്ക് വായിക്കാൻ തുടങ്ങുന്ന കാലത്തോട്ട് തന്നെ വിവിധ വാരികകളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ മെഡിക്കൽ റിലേറ്റഡായിട്ടുള്ള ലേഖനങ്ങൾ വായിച്ച് വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു റോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഇന്ന് നമ്മൾ ഏത് ചാനൽ നോക്കിയാലും ഏത് പത്രമാധ്യമം നോക്കിയാലും ഏത് വാരിക നോക്കിയാലും മെഡിക്കൽ റിലേറ്റഡായിട്ടുള്ള നമ്മുടെ പല സംശയങ്ങളും ഇന്നത്തെ കാലത്ത് നമുക്ക് ദൂരീകരിക്കാൻ പറ്റും. നമുക്ക് ഒരു അസുഖം എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് ഒരു ധാരണ ഉണ്ടാവും, ഇതാണ്, ഇതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ച് മെഡിക്കൽ ഡോക്ടർമാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും അല്ലാതെ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിൽ വിമുഖത കാണിച്ചിരുന്ന ഒരു സമൂഹം, ഒരു മെഡിക്കൽ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിൽ ആദ്യത്തെ ഒരു വ്യക്തി എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഇത്ര കാര്യങ്ങൾ വിശദമാക്കാൻ പറ്റിയ മറ്റൊരാൾ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം ഞാൻ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് മെഡിക്കൽ രംഗത്തെ രോഗങ്ങളെ പറ്റി അതിൻ്റെ ചികിത്സകളെ പറ്റി ഉള്ള അറിവ് പകർന്നു തന്ന അദ്ദേഹം ഇന്ന് നിങ്ങൾക്ക് ഈ വാർദ്ധക്യകാല രോഗങ്ങളെ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ അതുമായിട്ട് എങ്ങനെ പ്രാധാന്യം പ്രാപിക്കാം എന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ എൻ്റെ സാന്നിധ്യം കൂടുതൽ സമയം ഇവിടെ ഉണ്ടാകുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഏതായാലും ഈ ഒരു എല്ലാവിധ ആശംസകളും ഈ ഒരു പ്രോഗ്രാം നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ thank you.